പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടുള്ള താമരപ്പാടം വളരെ പ്രശസ്തമായ ഈ സ്ഥലം തേടി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഈ സ്ഥലത്തിന്റെ ഫോട്ടോസും വീഡിയോസ് എല്ലാം. അങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസ് എല്ലാം കണ്ട് കണ്ട് ഈ സ്ഥലം കാണുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. പച്ചപ്പർവതാനി വിരിച്ച പോലുള്ള നെൽപ്പാടങ്ങൾക്കിടയിലായി ഒരു കൊച്ചു വീടും അതിന് പിറകിലായി നെല്ലിയാമ്പതി മലനിരകളും. ഈ ഒരു കാഴ്ച കാണാൻ ആഗ്രഹിച്ച് നേരിട്ടിവിടെ വന്നപ്പോൾ നെൽപ്പാടങ്ങളിൽ പച്ചപ്പില്ല, ഞാറ് നട്ടുകൊണ്ടിരിക്കുന്ന സമയം, പാടങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ കാഴ്ചകൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ടെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ച പച്ചപ്പർവതാനി വിരിച്ചു നിൽക്കുന്ന രീതിയിലുള്ള നെൽപ്പാടങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയാത്തതിൻ്റെ ചെറിയൊരു നിരാശയോടുകൂടിയാണ് അന്ന് ഇവിടെ നിന്ന് മടങ്ങിയത്. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് അന്ന് ഈ സ്ഥലത്തോട് യാത്ര പറഞ്ഞ് തിരികെ പോകുമ്പോൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിരുന്നു, ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരുമെന്ന കാര്യം. നാട്ടിലെത്തിയപ്പോൾ അന്ന് തന്നെ വീണ്ടും താമരപ്പാടത്തേക്ക് വന്നു. അന്ന് കാണാൻ കഴിയാതെ പോയ കാഴ്ച വീണ്ടും കാണാൻ ആഗ്രഹിച്ച് February 2nd ഈ വഴിക്ക് ഇറങ്ങിയത്. കൊല്ലങ്കോട് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കാണ്, അതുകൊണ്ട് ഒരു വെള്ളിയാഴ്ചയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ്, ശനിയും ഞായറുമാണ് ഇവിടെ ഏറ്റവും തിരക്ക്. പച്ചപ്പർവതാനി വിരിച്ച പോലുള്ള നെൽപ്പാടങ്ങൾ, അതിനിടയിലൂടെയുള്ള ചെറിയൊരു വഴി, ഇതാണ് എൻ്റെ മനസ്സിലുള്ള താമരപ്പാടത്തിൻ്റെ കാഴ്ച. ഇങ്ങനൊരു കാഴ്ച കാണാൻ ആഗ്രഹിച്ചു തന്നെയാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നത്. അന്ന് കുറച്ച് നിരാശയോടെ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞെങ്കിലും ഇന്ന് ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നെൽപ്പാടങ്ങളിൽ പച്ചപ്പ് വേണം. അരവിയേട്ടൻ്റെ നെൽപ്പാടം താമരപ്പാടത്തിലൂടെ കാറ്റും കൊണ്ട് നടന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇന്ന് മതിയാവുകളും ആസ്വദിക്കണം. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഞാനിവിടെ എത്തിയത്. സ്കൂൾ വിടുന്ന സമയമാണ്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി ഒരു കൊച്ചുകുട്ടി നെൽപ്പാടങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നത് കണ്ടു. കുറേ കാലം പിറവോട്ട് ആ കാഴ്ച കൊണ്ടുപോയി. പണ്ട് ഇതുപോലെ സ്കൂൾ വിട്ട് വൈകുന്നേരങ്ങളിൽ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ നടന്ന് വീട്ടിലെത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എത്ര ആഗ്രഹിച്ചാലും ഇനി ആ സമയങ്ങളൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല. വേനൽക്കാലം തുടങ്ങുന്ന ഒരു സമയമാണത്. നല്ല വെയിലുണ്ട്, എന്നാൽ ഇവിടെ നല്ല കാറ്റും വീശുന്നുണ്ട്. കരിമ്പനകളെയും നെൽപ്പാടങ്ങളെയും തഴുകി വരുന്ന കാറ്റ്. രാവിലെ നേരത്തെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതുമാണ് ഇവിടെ വരേണ്ടത്. ഇളം മഞ്ഞും തണുത്ത കാറ്റും ഈ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള നടത്തവും ഒരു പ്രാവശ്യം എന്തായാലും രാവിലെ നേരത്തെ ഇവിടെ വരണം. കുട്ടികളെ എല്ലാം വീട്ടിലാക്കി ആ സ്കൂൾ ബസ് തിരിച്ചു പോവാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വെള്ളിയാഴ്ചയാവാൻ കാത്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ ശനിയും ഞായറും അവധിയാണ്. ഇന്നത്തെ ദിവസവും ഒരു വെള്ളിയാഴ്ചയാണ്. കുറച്ച് തിരക്ക് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ ഒരു ടൂറിസ്റ്റുകളും ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കടകളെല്ലാം ഇന്ന് അടച്ചു കിടക്കുകയാണ്. ഇവിടെയുള്ള വീടുകളോട് ചേർന്ന് തന്നെയാണ് ചെറിയ കടകളും. കടകൾ അടച്ചിരിക്കുകയാണെങ്കിലും അത്യാവശ്യം കുടിക്കാൻ വേണ്ട വെള്ളവും സർബത്തും നാരങ്ങ സോഡയെല്ലാം ആ വീടുകളിൽ ചെന്ന് ചോദിച്ചാലും മതി. ഈ സ്ഥലത്ത് എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമുകളാണ് കിട്ടുന്നത്. നെൽപ്പാടങ്ങൾക്കിടയിലായുള്ള ഇലകളെല്ലാം പൊഴിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു മരം, തൊട്ട് പിറകിലായി മലനിരകളും. ഈ മരത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ്. ആ മരത്തിൽ കുറെ പൂക്കളുണ്ട്, അടുത്തു പോയി നോക്കാം. നല്ല കാറ്റാണ് ഇവിടെ, ചൂട് കാറ്റാണേലും ഇതിനൊരു പ്രത്യേക സുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. എല്ലാം ടൂറിസ്റ്റുകളാണ്. ചിലരെല്ലാം നിർത്തി സീതാർകുണ്ടിലേക്ക് വഴി ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എന്തായാലും സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്നില്ല. അവിടെ വെള്ളം വളരെ കുറവാണെന്നാണ് കേട്ടത്. താമരപ്പാടം മാത്രം കണ്ട് തിരിച്ചു പോകാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ആ വീട് ലക്ഷ്യമാക്കി നെൽപ്പാടങ്ങൾക്കിടയിലൂടെയാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. മുന്നോട്ട് നടക്കുന്തോറും കുറേയധികം ഗ്രാമക്കാഴ്ചകളാണ് ഇവിടെ കൺകുളിർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരത്തെ ഇളം കാറ്റും കൊണ്ട് മരത്തണലിൽ കുശലം പറഞ്ഞിരിക്കുന്ന 2 കൂട്ടുകാർ, ഇതുപോലൊരു സ്ഥലത്ത് കൂട്ടുകാരുമൊത്ത് വർത്തമാനം പറഞ്ഞിരുന്ന എത്ര ഇരുട്ടായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവില്ല. നല്ല വെയിലുണ്ടെങ്കിലും അതിപ്പോ ഒരു പ്രശ്നമായി തോന്നുന്നില്ല. നടന്ന് നടന്ന് താമരപ്പാടത്തിൻ്റെ അറ്റത്തുള്ള ആ വീടിനടുത്ത് എത്താറായിട്ടുണ്ട്. തിരക്കില്ലാത്തത് കാരണമാണ് ഇത്രയും വിശദമായിട്ട് ഈ സ്ഥലം നടന്ന് കാണാനും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ കഴിയുന്നത്. തിരക്കുണ്ട്, ഈ സ്ഥലം നന്നായി ആസ്വദിക്കാൻ കഴിയില്ല. ചില ആളുകളാവട്ടെ നേരെ ആ വീടിന് മുന്നിൽ കൊണ്ടുപോയി കാറും ബൈക്കെല്ലാം പാർക്ക് ചെയ്യും. അതോടുകൂടി ആ സ്ഥലത്തിൻ്റെ ഭംഗിയും പോകും. ചില ഭാഗങ്ങളിലെല്ലാം
നെൽപ്പാടങ്ങൾക്ക് സ്വർണത്തിന്റെ നിറമാണ്. ആ നെൽപ്പാടത്തിലേക്ക് കാറ്റടിക്കുമ്പോൾ പച്ചയുടെയും മഞ്ഞയുടെയും വിവിധ തരത്തിലുള്ള ഷെയ്ഡുകളാണ് നെൽപ്പാടങ്ങളിൽ കാണാൻ കഴിയുന്നത്. കാണാൻ രസകരമായ ഒരു കാഴ്ചയാണത്. അങ്ങനെ നെൽപ്പാടങ്ങളിലൂടെ നടന്ന് നടന്ന് ആ വീടിനടുത്തെത്തി. ഒരു കളമാണിത് എന്നാണ് തോന്നുന്നത്. ഇവിടെ ആൾ താമസമൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ ചുമരെല്ലാം ചെറുതായി പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ജനാലകളുടെ ചില്ലെല്ലാം പൊട്ടിയിരിക്കുന്നതാണ്. ശരിക്കും ഈ വീടൊരു സ്വർഗം തന്നെയാണ്. നെൽപ്പാടങ്ങളോട് ചേർന്ന് മലനിരകളുടെ താഴ്വാരത്തായി സ്ഥിതി ചെയ്യുന്ന ഇതുപോലൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ഇങ്ങനെ മരത്തണരെ കൂട്ടുകാരുമൊത്ത് കഥയും പറഞ്ഞിരുന്ന നെൽപ്പാടങ്ങൾക്കിടയിലൂടെ ഇതുപോലൊരു വഴിയിലൂടെ കാറ്റും കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് യാത്ര പറയുന്നത്. ഇനിയും ഇവിടെ ഉറപ്പായും വരും. മിക്കവാറും മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് കൂടി ഇങ്ങോട്ട് പ്ലാൻ ചെയ്യും. ഏകദേശം ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റിലെല്ലാം ഇവിടെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും ഈ സ്ഥലം കാണാൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.